തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർനാമ്പിനടുത്തുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ നടന്ന കെ എസ് യു ക്യാമ്പിൽ നടന്ന തമ്മിലടി, തമ്മിലടി എന്ന് പറഞ്ഞാൽ പോരാ, ചോര ചീന്തിയ തമ്മിലടി തന്നെയായിരുന്നു. കൂട്ടമായി മദ്യപിച്ചെത്തി തമ്മിലടിച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കെ എസ് യു ക്യാമ്പിലാണ്. ആലോചിച്ച് നോക്കണം, കെ എസ് യുവിൻ്റെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന ക്യാമ്പിൽ മദ്യപാനം നടക്കുന്നു, DJ പാർട്ടി നടക്കുന്നു, തമ്മിലടി നടക്കുന്നു, രക്തം ചിതറുന്നു. ഇത് കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് യോജിച്ചതാണോ? ക്യാമ്പസുകളിൽ അച്ചടക്കം വേണം? ഏത് രൂപത്തിലാണ് ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത്? ഏതൊക്കെ പ്രശ്നങ്ങളാണ് അടുത്ത അധ്യയന വർഷം വിദ്യാഭ്യാസ മേഖല നേരിടുന്നത്? ഇതൊക്കെ കുറിച്ച് പഠിക്കാനും ഇതിനെതിരെ പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിക്കാനും ഒക്കെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കെ എസ് യു. പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഇതൊക്കെ ചർച്ച ചെയ്യാൻ വിളിച്ച ക്യാമ്പിലാണ് മദ്യപാനവും DJ പാർട്ടിയും തമ്മിലടിയും നടന്നത് എന്നത് കെ എസ് യുവിന് വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട്. മാധ്യമങ്ങൾ വാർത്ത മുക്കി കൊണ്ടുപോകുന്നുണ്ട്, വലിയ വാർത്തകളൊന്നും നൽകുന്നില്ല. കാരണം കെ എസ് യു അവരുടെ പ്രിയപ്പെട്ട സംഘടനകളിൽ ഒന്നാണ്. സർക്കാരിനെതിരെ സമരം നയിക്കേണ്ടവരാണ്. ആ സമരം അവർ നയിക്കുമെന്നും അതിന് എല്ലാവിധ പിന്തുണ നൽകാനും മാധ്യമങ്ങൾ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ആ സമരങ്ങൾ ആലോചിക്കാനുള്ള ക്യാമ്പിൽ തന്നെ തമ്മിലടി നടന്നത്. ആ തമ്മിലടി കെ എസ് യുവിന് നാണക്കാടായി മാത്രമല്ല, കെ എസ് യുവിൽ അത് സംഘടനാ പ്രശ്നമായി മാറുകയും ചെയ്തിട്ടുണ്ട്. കെ എസ് യുവിൻ്റെ സംഘടനാ പ്രശ്നം, കെ എസ് യു ക്യാമ്പിലെ തമ്മിലടി ഇപ്പോഴിതാ KPCC ഓഫീസിലേക്കും എത്തിയിരിക്കുന്നു. ഈ തമ്മിലടിയെക്കുറിച്ച് അന്വേഷിക്കാൻ KPCC അന്ന് തന്നെ ഒരു അന്വേഷണ സമിതിയെ നിശ്ചയിച്ചിരുന്നു. KPCC പ്രസിഡന്റ് മുൻകൈയെടുത്താണ് അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. പഴകുളം മധു KPCC ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹമാണ് സമിതി അംഗം. അതോടൊപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ MM നസീർ, രണ്ട് KPCC ജനറൽ സെക്രട്ടറിമാർ, പിന്നൊന്ന് ദളിത് കോൺഗ്രസ് നേതാവായ AK ശശി. ഈ മൂന്ന് പേരടങ്ങുന്ന സമിതിയാണ്, കമ്മീഷനെയാണ് അന്വേഷിക്കാൻ നിയോഗിച്ചത്. അന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അന്ന് തന്നെ പ്രാഥമിക റിപ്പോർട്ട് നൽകുകയും ചെയ്തു. എന്നാൽ പഴകുളം മധു ഈ സമിതിയോട് സഹകരിക്കാൻ തയ്യാറായില്ല. പഴകുളം മധു KPCC പ്രസിഡന്റ് KE സുധാകരൻ്റെ ഏറ്റവും അടുത്ത ആളാണ് എന്നാണ് നേരത്തെയുള്ള വെപ്പ്. എന്നാൽ അദ്ദേഹം ഒന്ന് കളം മാറി ചവിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ KC വേണുഗോപാലിൻ്റെയും BD സതീശൻ്റെയും ഗ്രൂപ്പിലേക്ക് മാറിയിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതല്ലെങ്കിൽ അദ്ദേഹം ഈ അന്വേഷണ സമിതിയുമായി സഹകരിക്കേണ്ടതാണ്. അന്വേഷണ സമിതിയുമായി സഹകരിച്ചില്ല എന്ന് മാത്രമല്ല, ഞാനതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്, എനിക്ക് ചില പ്രയാസങ്ങളുണ്ട് എന്ന് KPCC പ്രസിഡന്റിനെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് രണ്ടായി മാറിയിരിക്കുന്നു എന്നർത്ഥം. KC വേണുഗോപാലും VD സതീശനും അടക്കമുള്ള ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത്. KC വേണുഗോപാൽ AACC ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹൈക്കമാൻഡിൽ നല്ല സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ച് കേരളത്തിലെ കോൺഗ്രസിനെ കൈപ്പിടിയിലൊതുക്കാനാണ് VD സതീശൻ ശ്രമിക്കുന്നത്. VD സതീശനും KC വേണുഗോപാലും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ. അതിനെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ KE സുധാകരൻ ശ്രമിക്കുന്നത്. KE സുധാകരനെ KPCC പ്രസിഡന്റ് പോലും ആക്കരുത് എന്ന നിർദ്ദേശം വന്നിരുന്നു. KE സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചപ്പോൾ MM ഹസനി KPCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകിയിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞു, വോട്ടെടുപ്പ് കഴിഞ്ഞു, വോട്ടെടുപ്പ് കഴിഞ്ഞ് തിരിച്ച് ചുമതലയെടുക്കാൻ വേണ്ടി KE സുധാകരൻ ശ്രമിച്ചപ്പോഴാണ് സമയമായില്ല എന്ന് പറഞ്ഞത്. ഇലക്ഷൻ റിസൾട്ട് വരട്ടെ, അതിനുശേഷം ആലോചിക്കാം എന്ന്. അപ്പോഴാണ് KE സുധാകരൻ ഭീഷണിപ്പെടുത്തിയത്, ഞാൻ ചിലതൊക്കെ തുറന്നു പറയും എന്ന്. ദേശീയാടിസ്ഥാനത്തിൽ ഇലക്ഷൻ നടക്കുകയാണ്. കേരളത്തിൻ്റെ PCC പ്രസിഡന്റ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സംസ്ഥാനത്തെ PCC പ്രസിഡന്റ് ഏതെങ്കിലും രൂപത്തിൽ പ്രതികരിച്ചാൽ അത് ദേശീയ വാർത്തയാകും, കോൺഗ്രസിന് അത് വലിയ ക്ഷീണമാകും. അതുകൊണ്ട് AACC പറഞ്ഞു ചുമതല ഏറ്റെടുത്തോളൂ എന്ന്. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നാൽ ആ സ്ഥാനത്ത് അദ്ദേഹം തുടരുമോ എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം KE സുധാകരൻ്റെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന പഴകുളം മധു മെല്ലെയൊന്ന് കളം മാറ്റി ചവിട്ടിയത്. അദ്ദേഹം ഇപ്പോൾ VD സതീശൻ ക്യാമ്പിലേക്ക് മാറിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതായാലും KE സുധാകരനെ ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് അത്. KE സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ എല്ലാ വഴിയും നോക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഏറ്റവും അടുത്ത വിശ്വസ്തനായ പഴകുളം മധുവിൻ്റെ കാലുവാരൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് KE സുധാകരനെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട്. KE സുധാകരൻ ഇപ്പോൾ മറ്റൊരു നീക്കം നടത്തിയിട്ടുണ്ട്. ആ നീക്കം എന്നത് KE സുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവറെ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ്. എത്രയും പെട്ടെന്ന് അച്ചടക്ക നടപടി സ്വീകരിക്കണം, KPCC പ്രസിഡന്റിനെ അവഗണിക്കുന്നു എന്നാണ് ഉയർത്തിയിരിക്കുന്ന ആരോപണം. നേരിട്ട് കത്ത് നൽകിയിരിക്കുന്നു ഹൈക്കമാൻഡിനെ. കത്ത് സംബന്ധിച്ച് ഇതുവരെയും ഒരു തീരുമാനമെടുത്തിട്ടില്ല ഹൈക്കമാൻഡ്, നീണ്ടു നീണ്ടു പോവുകയാണ്. KE സുധാകരൻ തന്നെ അവിടെ തുടരണമോ എന്ന ആലോചന ഹൈക്കമാൻഡിൽ നടക്കുമ്പോഴാണ് KPCC പ്രസിഡന്റിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് KE സുധാകരൻ കത്ത് നൽകിയിരിക്കുന്നത്. അത് ചിലപ്പോൾ അട്ടത്ത് വെക്കാനാണ് സാധ്യത ഹൈക്കമാൻഡ് എന്ന സൂചനകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. KPCC പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം
കെ സുധാകരനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് പഴകളം മധുവിൻ്റെ ഇപ്പോഴത്തെ കൂടുമാറ്റം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും കെ സുധാകരൻ അവിടെ തുടരുമോ എന്നതിൽ അനിശ്ചിതത്വമുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ വലിയ ഭിന്നിപ്പുണ്ട്. അതേസമയം ഇതിനകത്ത് നടക്കുന്ന മറ്റൊരു കളി കൂടിയുണ്ട്. കെ പി സി സി പ്രസിഡന്റ് അന്വേഷണ കമ്മീഷനെ വെച്ചു, അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു, ആ റിപ്പോർട്ടിന് മേൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുന്നതേയുള്ളൂ. അതേസമയത്ത് ഇതാ വീണ്ടും കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവർ മറ്റൊരു അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നു. കെ എസ് യുവിനകത്തുള്ള സംഘടനാപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നറിയാൻ കെ എസ് യുവിനകത്ത് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നു. അങ്ങനെ കെ പി സി സിയുടെ അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കുന്നു, കെ എസ് യുവിൻ്റെ കമ്മീഷൻ അന്വേഷിക്കുന്നു. ഇങ്ങനെ രണ്ട് കമ്മീഷൻ്റെയും അന്വേഷണ റിപ്പോർട്ടുകൾ തമ്മിലടി വരുമോ? അതല്ല, അലോഷ്യസ് സേവറെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണോ കെ എസ് യു ഇപ്പോൾ ഇത്തരമൊരു കമ്മീഷനെ വെക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ സമിതിയെ വെക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത്? അങ്ങനെ അലോഷ്യസ് സേവറിനെ വെള്ളപൂശാനാണോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ക്യാമ്പ് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും എന്ന കാര്യം സംശയമേ ഇല്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ക്യാമ്പിലെ കെ എസ് യു ക്യാമ്പിലെ തമ്മിലടി ഇപ്പോൾ കെ പി സി സി നേതൃത്വത്തിലെ തമ്മിലടിയായി മാറി രണ്ട് ഗ്രൂപ്പുകളായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇവിടെ ആര് ജയിക്കും എന്നാണ് ഇനി അറിയാനുള്ളത്. അത് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരെ കാത്തിരിക്കേണ്ടി വരും.